ഹായ് ഫ്രണ്ട്സ് ഏവർക്കും ഓംനിയ അക്കാഡമിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം കെ എസ് ആറുമായി ബന്ധപ്പെട്ട നാലാമത്തെ ക്ലാസ്സാണിത് കെ എസ് ആർ സംബന്ധിച്ച ഒരു തുടർ ക്ലാസ് ആയതിനാൽ ഈ വീഡിയോ കാണുന്നതിനു മുൻപ് മുൻ ക്ലാസ്സുകളും കൂടെ കാണുക അതുവഴി കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും രേഖപ്പെടുത്തുകയും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന പ്രിയ സുഹൃത്തുക്കൾക്ക് നന്ദി രേഖപ്പെടുത്തുന്നു അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇതുവരെയും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുക നിങ്ങൾ ഞങ്ങളുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടം നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം കെ എസ് ആറിലെ ഓർഡിനറി ലീവുകളെ കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ ഏൺ ലീവിനെ സംബന്ധിച്ച കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു ഇന്ന് ഓർഡിനറി ലീവുകളിൽ ബാക്കിയുള്ള ഹാഫ് പേ ലീവ് കമ്പ്യൂട്ടർ ലീവ് ലീവ് നോ ഡ്യൂ എന്നിവയെക്കുറിച്ച് പരിശോധിക്കാം ആദ്യം ഹാഫ് പേ ലീവ് നോക്കാം കെ എസ് ആർ പാർട്ട് വൺ ചാപ്റ്റർ ഒൻപതിൽ റൂൾ എയ്റ്റി ടു ആൻഡ് എയ്റ്റി ത്രീ എന്നിവ എച്ച് പി എല്ലിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് ഓർക്കുക പാർട്ട് വൺ ചാപ്റ്റർ നയൻ റൂൾ എയ്റ്റി ടു ആൻഡ് എയ്റ്റി ത്രീ ഡീൽസ് വിത്ത് ഹാഫ് പേ ലീവ് ഒരു സർക്കാർ ജീവനക്കാരൻ തൻ്റെ സർവീസിൽ ഓരോ വർഷവും പൂർത്തീകരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് ഇരുപത് ഹാഫ് പേ ലീവുകൾ ലഭിക്കുന്നത് സർവീസിൽ പ്രവേശിച്ച് ഒരു വർഷം പൂർത്തീകരിക്കുന്നതിൻ്റെ അടുത്ത ദിവസം ആദ്യത്തെ ഇരുപത് എച്ച് പി എൽ ലഭിക്കും ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക വർഷം വർഷമെന്നത് കലണ്ടർ വർഷമല്ല മറിച്ച് ഒരു വർഷത്തെ സജീവ ഡ്യൂട്ടിയെയാണ് ഇവിടെ വർഷം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉദാഹരണം രണ്ടായിരത്തി പതിനഞ്ച് ജൂണിൽ സർവീസിൽ കയറിയ ഒരാൾക്ക് രണ്ടായിരത്തി പതിനാറ് ജൂൺ ജൂണിൽ ഒരു വർഷം പൂർത്തിയാകും എന്നാൽ അദ്ദേഹം എന്തെങ്കിലും കാരണവശാൽ രണ്ട് മാസം ശമ്പളമില്ലാത്ത ലീവ് എടുത്തെന്ന് കരുതുക അങ്ങനെയായാൽ അദ്ദേഹത്തിൻ്റെ ഒരു വർഷ സജീവ ഡ്യൂട്ടി പൂർത്തിയാക്കുന്നത് ജൂണിലല്ല മറിച്ച് ഓഗസ്റ്റിലായിരിക്കും അതായത് സർവീസായി കൗണ്ട് ചെയ്യാത്ത കാലയളവ് ഒഴിവാക്കിയാണ് ഇത്തരം കേസുകളിൽ വർഷം കണക്കാക്കുന്നത് എന്ന് മനസ്സിലാക്കുക എന്നാൽ ഇതിലൊരു ഉണ്ട് അതായത് റൂൾ നയൻറ്റി വൺ പ്രകാരം സ്റ്റഡി പർപ്പസിനായി എടുക്കുന്ന എൽ ഡബ്ല്യു എ സർവീസായി കണക്കാക്കില്ല എങ്കിലും ഹാഫ് പേ ലീവ് കണക്കാക്കുന്നതിന് ഈ കാലയളവ് പരിഗണിക്കുന്നതാണ് ഒന്നുകൂടെ ശ്രദ്ധിക്കുക എച്ച് പി എൽ കണക്കാക്കുന്നത് കലണ്ടർ വർഷം അടിസ്ഥാനമാക്കിയല്ല അതുപോലെ പൂർത്തിയാകുന്ന ഓരോ വർഷത്തിനും ഇരുപത് എച്ച് പി എൽ ലഭിക്കും എൽ ഡബ്ല്യു എ തുടങ്ങിയ സർവീസിന് കൗണ്ട് ചെയ്യാത്ത കാലയളവ് എച്ച് പി എൽ കണക്കാക്കുന്നതിന് പരിഗണിക്കുന്നതല്ല എന്നാൽ ഒരു എക്സെപ്ഷൻ ഉള്ളത് റൂൾ നയൻറ്റി വൺ പ്രകാരം സ്റ്റഡി പർപ്പസിനായി എടുക്കുന്ന എൽ ഡബ്ല്യു എ കാലയളവ് എച്ച് പി എൽ കണക്കാക്കുന്നതിന് കൗണ്ട് ചെയ്യുന്നതാണ് എൽ ഡബ്ല്യു എ സംബന്ധിച്ച് മറ്റൊരു ക്ലാസ്സിൽ നമ്മൾ വിശദമായി പഠിക്കുന്നതാണ് ഹാഫ് പേ ലീവ് സംബന്ധിച്ച മറ്റൊരു പ്രധാന കാര്യം ഹാഫ് പേ ലീവിന് പരിധിയില്ല എന്നതാണ് അതായത് പൂർത്തിയാക്കുന്ന ഓരോ വർഷത്തിനനുസരിച്ച് ഇരുപത് ഹാഫ് പേ ലീവ് വീതം കൂടിക്കൊണ്ടിരിക്കും അതുപോലെ ക്രെഡിറ്റിലുള്ള ഹാഫ് പേ ലീവുകൾ എത്ര എണ്ണം വേണമെങ്കിലും അത് മെഡിക്കൽ ബേസിലായാലും അല്ലാതെയായാലും എടുക്കാവുന്നതുമാണ് എന്നാൽ തുടർച്ചയായി ഹാഫ് പേ ലീവ് എടുക്കുന്ന കാര്യത്തിൽ ഹൗസ് റെൻ്റ് അലവൻസ് എച്ച് ആർ എ സി സി എ അതായത് സിറ്റി കോമ്പൻസേറ്ററി അലവൻസ് എച്ച് ഡി എ ഹിൽ ട്രാക്ട് അലവൻസ് എന്നിവ ആദ്യത്തെ നൂറ്റി എൺപത് ദിവസത്തേക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ ശ്രദ്ധിക്കുക നൂറ്റി എൺപത് ദിവസം എന്നതിനെ ആറ് മാസം എന്ന് പഠിക്കാൻ പാടില്ല കാരണം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ആറ് മാസം എന്നത് ആറ് കലണ്ടർ മാസങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് എന്നാൽ ഇവിടെ ആറ് കലണ്ടർ മാസങ്ങളല്ല മറിച്ച് നൂറ്റി ദിവസങ്ങളാണ് എന്നത് ഓർത്തിരിക്കുക കെ എസ് ആറിൽ ദിവസങ്ങൾ പറഞ്ഞിരിക്കുന്ന റൂളുകൾ ദിവസങ്ങളായി മാത്രം കണക്കാക്കാവൂ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ശ്രദ്ധിക്കുക എച്ച് പി എല്ലിന് പരിധിയില്ല ഈ ലീവ് എത്ര വേണമെങ്കിലും ക്രെഡിറ്റിൽ സൂക്ഷിക്കാം അതുപോലെ തന്നെ എത്ര വേണമെങ്കിലും എടുക്കാവുന്നതുമാണ് എന്നാൽ തുടർച്ചയായി ഹാഫ് പേ ലീവ് എടുക്കുന്ന സാഹചര്യത്തിൽ ആദ്യത്തെ നൂറ്റി എൺപത് ദിവസം മാത്രമേ അലവൻസുകൾ ലഭിക്കുകയുള്ളൂ ഈ വ്യവസ്ഥ ഹാഫ് പേ ലീവിന് മാത്രമല്ല മറ്റ് എല്ലാ ലീവ് വിത്ത് അലവൻസുകൾക്കും ബാധകമാണ് ഇനി നമുക്ക് ഹാഫ് പേ സാലറി കണക്കാക്കുന്നത് പരിശോധിക്കാം ഹാഫ് പേ ലീവ് എന്ന പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഹാഫ് പേ ലീവ് എടുക്കുന്ന കാലഘട്ടത്തിൽ പകുതി ശമ്പളമാണ് ലഭിക്കുന്നത് അതായത് ലീവ് എടുക്കാതിരുന്നെങ്കിൽ കിട്ടുമായിരുന്ന ശമ്പളത്തിൻ്റെ പകുതിയും അതിൻ്റെ ഡി എ ഹാഫ് പേ ലീവ് സാലറിയായി ലഭിക്കുന്നത് എന്നാൽ എപ്പോഴും കൃത്യം പകുതി ശമ്പളമല്ല എന്ന വ്യത്യാസവും ഉണ്ട് അതെന്താണെന്ന് നോക്കാം ഏറ്റവും പുതിയ പേ റിവിഷൻ ഉത്തരവ് പ്രകാരം അമ്പതിനായിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് മുകളിൽ ശമ്പളം വാങ്ങുന്ന ഉദ്യോഗസ്ഥന് ലഭിക്കുന്ന ഹാഫ് പേ ലീവ് സാലറി എന്നത് ശമ്പളത്തിൻ്റെ പകുതിയും അതിൻ്റെ ഡി എയും അലവൻസും ആണ് അതായത് ഹാഫ് സാലറി പ്ലസ് ഇറ്റ്സ് ഡി എ പ്ലസ് അലവൻസ് ശ്രദ്ധിക്കുക പത്താം പേറിവിഷൻ ഉത്തരവ് പ്രകാരം പകുതി ശമ്പളം ലഭിക്കുന്നതിനുള്ള അടിസ്ഥാന ശമ്പളം മുപ്പത്തി അയ്യായിരത്തി എഴുന്നൂറായിരുന്നു അതാണ് പുതിയ പേറിവിഷൻ പ്രകാരം അൻപതിനായിരത്തി ഇരുന്നൂറായി മാറിയത് അൻപതിനായിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് മുകളിൽ ശമ്പളം വാങ്ങുന്ന ഉദ്യോഗസ്ഥന് ലഭിക്കുന്ന ഹാഫ് പേ ലീവ് സാലറി എന്നത് അദ്ദേഹത്തിൻ്റെ ശമ്പളത്തിൻ്റെ പകുതിയും അതിൻ്റെ ഡി എയും മറ്റ് അലവൻസുകളുമാണെന്ന് നമ്മൾ പറഞ്ഞു എന്നാൽ അൻപതിനായിരത്തി ഇരുന്നൂറ് രൂപയോ അതിന് താഴെയോ സാലറി ലഭിക്കുന്ന ഒരു നോൺ ഗസറ്റഡ് ഉദ്യോഗസ്ഥന് ലഭിക്കുന്ന മിനിമം ഹാഫ് പേ ലീവ് സാലറി എന്നത് അദ്ദേഹത്തിന് ലഭിച്ചു കൊണ്ടിരുന്ന ശമ്പളത്തിൻ്റെ അറുപത്തഞ്ച് ശതമാനം ആയിരിക്കും എന്നാൽ ഹാഫ് സാലറി പ്ലസ് ഡി എ ആൻഡ് അലവൻസോ ഫുൾ സാലറി അതായത് ഹാഫ് സാലറിയും ഫുൾ സാലറിക്ക് അനുസരിച്ചുള്ള ഡി എയും അലവൻസും കൂടെ കൂട്ടുമ്പോൾ മേൽ സൂചിപ്പിച്ച അറുപത്തഞ്ച് ശതമാനത്തിനേക്കാൾ കൂടുതലാണെങ്കിൽ ആ കൂടിയ തുകയാണ് ഹാഫ് പേ ലീവ് സാലറിയായി നൽകേണ്ടത് ഒന്നുകൂടി ശ്രദ്ധിക്കുക ഫുൾ സാലറി പ്ലസ് ഡി എയുടെ അറുപത്തഞ്ച് ശതമാനം കണക്കാക്കുക തുടർന്ന് ഹാഫ് സാലറി പ്ലസ് ഡി എ ആൻഡ് ഓഫ് ഫുൾ സാലറി കണക്കാക്കുക ഇവയിൽ ഏതാണോ കൂടുതൽ ആ തുകയാണ് ഹാഫ് പേ ലീവ് സാലറിയായി നൽകേണ്ടത് ഇങ്ങനെ യഥാർത്ഥ ലീവ് സാലറിയേക്കാൾ കൂടുതലായി നൽകുന്ന തുകയെ സ്പെഷ്യൽ ലീവ് അലവൻസ് എന്നാണ് പറയുന്നത് അടുത്ത് നമുക്ക് കമ്പ്യൂട്ടർ ലീവിനെ കുറിച്ച് നോക്കാം കെ എസ് ആർ പാർട്ട് ഒണ്ണിൽ ചാപ്റ്റർ നയനിൽ റൂൾ എയ്റ്റി ഫോറിലാണ് കമ്പ്യൂട്ടർ ലീവിനെ കുറിച്ച് പറയുന്നത് ശ്രദ്ധിക്കുക കെ എസ് ആർ പാർട്ട് വണ്ണിൽ ചാപ്റ്റർ ഒൻപതിൽ എൺപത്തിനാലാമത്തെ റൂളിലാണ് കമ്പ്യൂട്ടർ ലീവിനെ കുറിച്ച് പറയുന്നത് രണ്ട് എച്ച് പി എല്ലുകളെ കമ്മ്യൂട്ട് ചെയ്ത് ഒന്നാക്കി മാറ്റുന്നതിനാലാണ് ഇവയെ കമ്മ്യൂട്ടഡ് ലീവ് എന്ന് പറയുന്നത് അതായത് ഒരു ദിവസത്തേക്ക് നമ്മൾ കമ്മ്യൂട്ടഡ് ലീവ് ഇടുമ്പോൾ രണ്ട് ഹാഫ് പേ ലീവുകൾ നമ്മുടെ ക്രെഡിറ്റിൽ നിന്നും കുറയുന്നതാണ് ഇത്തരത്തിൽ രണ്ട് ഹാഫ് പേ ലീവുകൾ ചേർത്താണ് ഒരു കമ്മ്യൂട്ടഡ് ലീവാക്കി മാറ്റുന്നത് എന്നതിനാൽ ഫുൾ സാലറി ലഭിക്കുന്നതാണ് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് മിനിമം മൂന്ന് വർഷം സർവീസുള്ള സ്ഥിരം ജീവനക്കാർക്ക് മാത്രമേ കമ്പ്യൂട്ടർ ലീവിന് അർഹതയുള്ളൂ എന്നതാണ് ശ്രദ്ധിക്കുക ഒരു ജീവനക്കാരന് ഒരു കമ്പ്യൂട്ടർ ലീവ് ഗ്രാൻഡ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ ക്രെഡിറ്റിൽ നിന്നും രണ്ട് ഹാഫ് പേ ലീവുകൾ കുറയുന്നതാണ് ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരു ജീവനക്കാരന് പത്ത് ദിവസത്തെ കമ്പ്യൂട്ടർ ലീവ് ഗ്രാൻഡ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ ക്രെഡിറ്റിൽ നിന്നും ഇരുപത് ഹാഫ് പേ ലീവുകൾ കുറയുന്നതാണ് മറ്റൊരു പ്രധാന കാര്യം കമ്മ്യൂട്ടർ ലീവിനെ ഏൺ ലീവുമായിട്ടോ വെക്കേഷൻ പിരീഡുമായിട്ടോ ചേർത്തെടുക്കുവാനും സാധിക്കുമെന്നതാണ് പക്ഷേ ഇങ്ങനെ ചേർത്തെടുത്താലും പരമാവധി ഇരുന്നൂറ്റി നാൽപ്പത് ദിവസം വരെ മാത്രമേ അവധി ലഭിക്കുകയുള്ളൂ എന്ന കാര്യം ശ്രദ്ധിക്കുക അതായത് ഏൺ ലീവും കമ്മ്യൂട്ടർ ലീവും ചേർത്തെടുത്താലും പരമാവധി ഇരുന്നൂറ്റി നാൽപ്പത് ദിവസം മാത്രമേ ലീവ് ലഭിക്കുകയുള്ളൂ അതുപോലെ എൻ ലീവും കമ്മ്യൂട്ടർ ലീവും വെക്കേഷൻ പീരീഡും ചേർത്തെടുത്താലും തുടർച്ചയായി പരമാവധി ഇരുന്നൂറ്റി നാൽപ്പത് ദിവസം മാത്രമേ ലീവ് ലഭിക്കുകയുള്ളൂ ഈ കാര്യം ഓർത്തിരിക്കുക നിരവധി പരീക്ഷകൾക്ക് ഇത് ചോദിച്ചിട്ടുള്ളതാണ് അടുത്ത് ലീവ് നോട്ട് ഡ്യൂ എന്താണെന്ന് നോക്കാം കെ എസ് ആർ പാർട്ട് വണ്ണിൽ ചാപ്റ്റർ നയനിൽ റൂൾ എയ്റ്റി ഫൈവിലാണ് ലീവ് നോട്ട് ഡ്യൂവിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ഓർക്കുക ചാപ്റ്റർ നയനിൽ റൂൾ എയ്റ്റി ഫൈവ് ആണ് ലീവ് നോ ഡ്യൂവിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ക്രെഡിറ്റിൽ ഒരു ലീവും അവശേഷിക്കാത്ത ഉദ്യോഗസ്ഥൻ എന്തെങ്കിലും കാരണത്താൽ ലീവ് എടുത്താൽ ആ കാലയളവ് ശമ്പളമില്ലാത്ത അവധിയായി മാറും ഇത്തരത്തിൽ ലീവ് വിത്തൗട്ട് അലവൻസ് വരുന്നതിന് വരുന്നത് ഒഴിവാക്കുന്നതിന് സഹായകരമായ ഒന്നാണ് ലീവ് നോട്ട് ഡ്യൂ അതായത് ഒരു സ്ഥിരം ജീവനക്കാരൻ ഭാവിയിൽ ക്രെഡിറ്റിൽ വരാവുന്ന ഹാഫ് പേ ലീവുകൾ മുൻകൂട്ടി കടമെടുക്കുന്നതാണ് ലീവ് നോട്ട് ഡ്യൂ ലീവ് നോട്ട് ഡ്യൂ ആയി എത്ര ലീവ് ആവശ്യമുണ്ടോ അത്രയും ഹാഫ് പേ ലീവുകൾ ക്രെഡിറ്റിൽ വരാനുള്ള സർവീസ് പ്രസ്തുത ഉദ്യോഗസ്ഥന് ഉണ്ടാവണം എന്നതാണ് പ്രധാന കാര്യം അതായത് ഒരു ഉദ്യോഗസ്ഥന് നാൽപ്പത് ദിവസത്തെ ലീവ് നോട്ട് ഡ്യൂ വേണമെന്ന് കരുതുക അതിനായി ഭാവിയിൽ അദ്ദേഹത്തിൻ്റെ ക്രെഡിറ്റിൽ നാൽപ്പത് എച്ച് പി എൽ വരേണ്ടതുണ്ട് അതായത് നാൽപ്പത് ഹാഫ് പേ ലീവ് ലഭിക്കുന്നതിനാവശ്യമായ രണ്ട് വർഷത്തെ സർവീസ് ബാക്കിയുണ്ടാകണം എന്നർത്ഥം ഈ സർവീസ് ബാക്കിയുണ്ടാകണം എന്നതോടൊപ്പം തന്നെ ലീവ് കഴിഞ്ഞ് തിരികെ എത്തുന്ന ഉദ്യോഗസ്ഥൻ ഇത്തരത്തിൽ നാൽപ്പത് ഹാഫ് പേ ലീവ് ആർജിക്കുന്ന തരത്തിൽ ഡ്യൂട്ടി നിർവഹിക്കുമെന്നും ലീവ് സാങ്ഷനിങ് അതോറിറ്റി ഉറപ്പുവരുത്തേണ്ടതുമാണ് ശ്രദ്ധിക്കുക ഒരു ലീവും ക്രെഡിറ്റിൽ ഇല്ലാതെ വരുമ്പോൾ ലോസ് ഓഫ് പേ ഒഴിവാക്കാനാണ് ലീവിനോ ഡ്യൂ ഗ്രാൻഡ് ചെയ്യുന്നത് എത്ര ദിവസം ലീവ് ആവശ്യമുണ്ടോ അത്രയും ഹാഫ് പേ ലീവ് ഭാവിയിൽ ക്രെഡിറ്റിൽ വരാനുള്ള സർവീസ് പ്രസ്തുത ഉദ്യോഗസ്ഥന് ഉണ്ടായിരിക്കണം മാത്രമല്ല ലീവ് കഴിഞ്ഞു വരുന്ന ഉദ്യോഗസ്ഥൻ അത്രയും ഹാഫ് പേ ലീവ് ആർജിക്കുന്ന തരത്തിൽ ഡ്യൂട്ടി ചെയ്യും എന്ന കാര്യം ലീവ് സാങ്ഷൻ ചെയ്യുന്ന അധികാരി ഉറപ്പുവരുത്തേണ്ടതുമാണ് ശ്രദ്ധിക്കുക ലീവ് നോ ഡ്യൂ എടുക്കുമ്പോൾ ഹാഫ് പേ ലീവാണ് ഇടുന്നതെന്ന് നമ്മൾ പറഞ്ഞു അതിനർത്ഥം ലീവ് നോ ഡ്യൂവിൽ ഉള്ള ഒരു ഉദ്യോഗസ്ഥന് ലഭിക്കുന്ന സാലറി ഹാഫ് പേ ലീവ് സാലറിക്ക് തുല്യമായിരിക്കും മറ്റൊരു പ്രധാന കാര്യം ലീവ് നോ ഡ്യൂ ഒരിക്കൽ അനുവദിച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും അത് റദ്ദാക്കാനാവില്ല എന്നാൽ ലീവ് നോ ഡ്യൂ ഗ്രാൻഡ് ചെയ്ത ശേഷം ബി എടുക്കുകയാണെങ്കിൽ അത് റദ്ദാക്കാവുന്നതാണ് അതുപോലെ ഒരു ഉദ്യോഗസ്ഥന് പരമാവധി തൊണ്ണൂറ് ലീവ്നോ മാത്രമേ ഒരേ സമയം തുടർച്ചയായി എടുക്കാൻ സാധിക്കുകയുള്ളൂ ഒരു സർവീസിനിടയിൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റോടു കൂടി പരമാവധി മുന്നൂറ്റി അറുപത് എൽ എൻ ഡിയുകൾ എടുക്കാവുന്നതാണ് എന്നാൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ എടുക്കാവുന്ന പരമാവധി എൽ എൻ ഡിയുകളുടെ എണ്ണം നൂറ്റി എൺപത് ആണ് ശ്രദ്ധിക്കുക ലീവ്നോ ഡ്യൂ ആയി ഒരേ സമയം തുടർച്ചയായി എടുക്കാവുന്ന ലീവുകളുടെ എണ്ണം തൊണ്ണൂറാണ് ഒരു സർവീസിനിടയിൽ ഇടയിൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റോടുകൂടി പരമാവധി മുന്നൂറ്റി അറുപത് എൽ എൻ ഡികളും മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ പരമാവധി നൂറ്റി എൺപത് ലീവിനോ ഡ്യൂകളും എടുക്കാവുന്നതാണ് ഇനി പതിവ് പോലെ ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് നോക്കാം അതുപോലെ ഓരോ ക്വസ്റ്റ്യനും അതിൻ്റെ ഓപ്ഷൻസും പറയുന്ന സമയത്ത് അതിൻ്റെ ആൻസേഴ്സ് നിങ്ങൾ മനസ്സിൽ കാണുക നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം ദ മാക്സിമം നമ്പർ ഓഫ് ലീവ് നോ ഡ്യൂ ദാറ്റ് മേ ബി ഗ്രാൻഡ് ടു എ പെർമനൻറ്റ് ഓഫീസർ ഡ്യൂറിംഗ് എൻഡ് സർവീസീസ് ഡേഷ് ഡേയ്സ് ഓപ്ഷൻ എ ടു ഹൺഡ്രഡ് ഓപ്ഷൻ ബി ത്രീ സിക്സ്റ്റി ഓപ്ഷൻ സി ത്രീ ഹൺഡ്രഡ് ആൻഡ് ഓപ്ഷൻ ഡി ടു ഫോർട്ടി ഒരു ജീവനക്കാരന് തൻ്റെ ആകെ സർവീസിനിടയിൽ എടുക്കാവുന്ന പരമാവധി ലീവ് നോ ഡ്യൂകളുടെ എണ്ണം എത്രയെന്നാണ് ചോദ്യം ഇതിൻ്റെ ആൻസർ നമുക്കറിയാം ഓപ്ഷൻ ബി ത്രീ സിക്സ്റ്റി ഡേയ്സ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ റേറ്റ് ഓഫ് ഓഫ് ഹാഫ് പേ ലീവ് ഫോർ ഈച്ച് കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ് ടു എ പെർമനൻറ്റ് ഓർ നോൺ പെർമനൻറ്റ് ഓഫീസർ ഈസ് ഓപ്ഷൻ എ ഫിഫ്റ്റീൻ ഡേയ്സ് ഓപ്ഷൻ ബി ടെൻ ഡേയ്സ് ഓപ്ഷൻ സി തേർട്ടി ഡേയ്സ് ആൻഡ് ഓപ്ഷൻ ഡി ട്വൻറ്റി ഡേയ്സ് അതായത് പൂർത്തിയാകുന്ന ഓരോ വർഷത്തിനും ലഭിക്കുന്ന ഹാഫ് പേ ലീവുകളുടെ എണ്ണം എത്രയെന്നാണ് ചോദ്യം ഇത് നമ്മൾ പറഞ്ഞതാണ് ആൻസർ ഓപ്ഷൻ ഡി ട്വൻറ്റി ഡേയ്സ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആൻ ഓഫീസർ ഈസ് ഓൺ ഹാഫ് പേ ലീവ് ഫ്രം ഫസ്റ്റ് ജാനുവരി ടൂ തൗസൻഡ് എയ്റ്റീൻ ടു തേർട്ടി ഫസ്റ്റ് ജൂലൈ ടു തൗസൻഡ് എയ്റ്റീൻ ഹീസ് നോട്ട് എലിജിബിൾ ഫോർ എച്ച് ആർ എ ഫ്രം ഓപ്ഷൻ എ തേർട്ടീ Uh, June 2018, option B, 1st July 2018, option C, 1st April 2018, and option D, 29th uh, June 2018. അതായത് ഇവിടുത്തെ ചോദ്യം ഒന്ന് ഒന്ന് രണ്ടായിരത്തി പതിനെട്ട് മുതൽ മുപ്പത്തി ഒന്ന് ഏഴ് രണ്ടായിരത്തി പതിനെട്ട് വരെ ഹാഫ് പേ ലീവിലുള്ള ഒരു ഉദ്യോഗസ്ഥന് എന്നു മുതലാണ് എച്ച് ആർ എ ലഭിക്കാത്തത് എന്നാണ് നമുക്കറിയാം ഹാഫ് പേ ലീവ് എടുക്കുന്ന ഒരു ഉദ്യോഗസ്ഥന് ആദ്യത്തെ നൂറ്റി എൺപത് ദിവസം മാത്രമേ എച്ച് ആർ എക്ക് അർഹതയുള്ളൂ അതുകൊണ്ട് തന്നെ ഒന്ന് ഒന്ന് രണ്ടായിരത്തി പതിനെട്ട് മുതൽ നൂറ്റി എൺപത് ദിവസം നമ്മൾ കണക്ക് കൂട്ടേണ്ടി വരും രണ്ടായിരത്തി പതിനെട്ട് ജാനുവരി ഒന്ന് മുതൽ ഓരോ മാസമായി പരിശോധിച്ചാൽ ജാനുവരി മുപ്പത്തൊന്ന് ദിവസം ഫെബ്രുവരിയിൽ ഇരുപത്തെട്ട് ദിവസം മാർച്ചിൽ മുപ്പത്തൊന്ന് ദിവസം ഏപ്രിൽ മുപ്പത് ദിവസം മെയ്യിൽ മുപ്പത്തൊന്ന് ദിവസം ജൂണിൽ മുപ്പത് ദിവസം അങ്ങനെ രണ്ടായിരത്തി പതിനെട്ട് ജാനുവരി ഒന്ന് മുതൽ ജൂൺ മുപ്പത് വരെ കണക്കാക്കുമ്പോൾ തന്നെ നൂറ്റി ദിവസം വരുന്നുണ്ട് നമ്മൾ പറഞ്ഞു നൂറ്റി എൺപത് ദിവസം വരെ മാത്രമേ എച്ച് ആർ എ ലഭിക്കുകയുള്ളൂ എന്ന് അങ്ങനെ വരുമ്പോൾ അതിൻ്റെ തലേ ദിവസം അതായത് ഇരുപത്തൊൻപത് ആറ് രണ്ടായിരത്തി പതിനെട്ട് വരെ മാത്രമേ എച്ച് ആർ എ ലഭിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ മുപ്പത് ആറ് രണ്ടായിരത്തി പതിനെട്ട് മുതൽ എച്ച് ആർ എ ലഭിക്കില്ല സോ ഹിയർ ദ ആൻസർ ഓപ്ഷനെ മുപ്പത് ആറ് രണ്ടായിരത്തി പതിനെട്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് കനോട്ട് ബി ഗ്രാൻഡ് എസ് ലീവ് പ്രിപ്പറേറ്ററി ടു റിട്ടയർമെൻറ്റ് ഓപ്ഷൻ എ ഹാഫ് പേ ലീവ് ഓപ്ഷൻ ബി ലീവ് നോട്ട് ഡ്യൂ ഓപ്ഷൻ സി കമ്മ്യൂട്ട് ലീവ് ആൻഡ് ഓപ്ഷൻ ഡി ലീവ് വിത്തൌട്ട് അലവൻസ് റിട്ടയർമെൻറ്റിന് മുന്നോടിയായി അനുവദിക്കാൻ പാടില്ലാത്ത ലീവ് ഏതെന്നാണ് ഇവിടുത്തെ ചോദ്യം അത് നമുക്കറിയാം ഓപ്ഷൻ ബി ലീവ് നോട്ട് ഡ്യൂ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ലീവ് സാലറി അഡ്മിസിബിൾ ഫോർ ലീവ് നോ ഡ്യൂ ഈസ് എസ് ഫോർ ഓപ്ഷൻ എ ഏൺ ലീവ് ഓപ്ഷൻ ബി ഹാഫ് പേ ലീവ് ഓപ്ഷൻ സി ട്രീറ്റഡസ് എൽ ഡബ്ല്യു എ ആൻഡ് ഓപ്ഷൻ ഡി നൺ ഓഫ് ദ എബവ് ലീവ് നോ ഡ്യൂവിന് ലഭിക്കുന്ന സാലറി എന്തെന്നാണ് ചോദ്യം അത് നമുക്കറിയാം ഹാഫ് പേ ലീവ് സാലറി സോ ആൻസർ ഓപ്ഷൻ ബി ഹാഫ് പേ ലീവ് സാലറി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആൻ ഓഫീസർ ഓൺ കമ്പ്യൂട്ടർ ലീവ് ഈസ് എൻ ടൈറ്റിൽ ടു ഗെറ്റ് എച്ച് ആർ എ ഫോർ എ മാക്സിമം പീരീഡ് ഓഫ് ഓപ്ഷൻ എ ത്രീ ഹൺഡ്രഡ് ഡേയ്സ് ഓപ്ഷൻ ബി ടു ഫോർട്ടി ഡേയ്സ് ഓപ്ഷൻ സി വൺ എയ്റ്റി ഡേയ്സ് ആൻഡ് ഓപ്ഷൻ ഡി ടു ഹൺഡ്രഡ് ഡേയ്സ് കമ്പ്യൂട്ടർ ലീവിലിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥന് എത്ര ദിവസം വരെയാണ് എച്ച് ആർ ഐ ലഭിക്കും എന്നതാണ് ചോദ്യം നമ്മൾ പറഞ്ഞു ഏതൊരു ലീവിലായാലും ആദ്യത്തെ നൂറ്റി എൺപത് ദിവസം വരെ മാത്രമേ എച്ച് ആർ എ ലഭിക്കുകയുള്ളൂ എന്ന് സോ ഹിയർ ദ ആൻസർ ഓപ്ഷൻ സി ഓൺ എയ്റ്റി ഡേയ്സ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ മാക്സിമം നമ്പർ ഓഫ് ലീവ് നോട്ട് ഡ്യൂ ദാറ്റ് മേ ബി സാങ്ഷൻ ടു എ പെർമനൻറ്റ് ഓഫീസർ ഡ്യൂറിങ് എൻഡിയ സർവീസ് ഈസ് ഡേ ആൻസർ ഓപ്ഷൻ ബി ത്രീ സിക്സ്റ്റി ഡേയ്സ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ഹാവ് ഇസ് നോട്ട് എലിജിബിൾ ടു ആൻ ഓഫീസർ ഹൂ ഹാസ് നോട്ട് കംപ്ലീറ്റഡ് ത്രീ ഇയേഴ്സ് ഓഫ് കണ്ടിന്യൂസ് സർവീസ് ഓപ്ഷൻ എ എൽ ഡബ്ല്യു എ ഓപ്ഷൻ ബി ഏൺ ലീവ് ഓപ്ഷൻ സി ഹെച്ച് പി എൽ ആൻഡ് ഓപ്ഷൻ ഡി കമ്പ്യൂട്ടർ ലീവ് അതായത് മൂന്ന് വർഷം പൂർത്തിയാകാത്ത ഒരു ഓഫീസറിന് ലഭിക്കാത്ത ലീവ് ഏതെന്നാണ് ചോദ്യം നമുക്കറിയാം മൂന്ന് വർഷം പൂർത്തിയാക്കാത്ത ഒരു ഓഫീസറിന് കമ്പ്യൂട്ടർ ലീവ് ലഭിക്കുകയില്ല സോ ഹിയർ ദ ആൻസർ ഓപ്ഷൻ ഡി കമ്പ്യൂട്ടർ ലീവ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ട്വൈസ് ദ നമ്പർ ഓഫ് ഹാഫ് പേ ലീവ് ഈസ് ഡെബിറ്റഡ് വൈൽ അവെയിലിംഗ് ഓപ്ഷൻ എ ഏൻ ലീവ് ഓപ്ഷൻ ബി ക്യാഷ്വൽ ലീവ് ഓപ്ഷൻ സി കമ്പ്യൂട്ടർ ലീവ് ആൻഡ് ഓപ്ഷൻ ഡി ഹോസ്പിറ്റൽ ലീവ് താഴെ തന്നിരിക്കുന്നവയിൽ ഏത് ലീവ് അനുവദിക്കുമ്പോഴാണ് ീവ് ഇരട്ടിയായി കുറയുന്നത് നമുക്കറിയാം കമ്പ്യൂട്ടർ ലീവിനാണ് രണ്ട് ഹാഫ് പേ ലീവ് കുറയ്ക്കുന്നത് സോ ഹിയർ ദ ആൻസർ ഓപ്ഷൻ സി കമ്പ്യൂട്ടർ ലീവ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എച്ച് ആർ എ അഡ്മിസിബിൾ ഫ്രം ടൈം ടു ടൈം വിൽ ബി പേയബിൾ ഡ്യൂറിംഗ് ദ പിരിയഡ് ഓഫ് ലീവ് വിത്ത് അലവൻസേഴ്സ് ഇഫ് ദ ടോട്ടൽ പീരീഡ് ഓഫ് സച്ച് ലീവ് അറ്റ് എ ടൈം ഡസ് നോട്ട് എക്സി ഡേസ് ഓപ്ഷൻ എ സിക്സ്റ്റി ഡേയ്സ് ഓപ്ഷൻ ബി ത്രീ ഹൺഡ്രഡ് ഡേയ്സ് ഓപ്ഷൻ സി തേർട്ടി ഡേയ്സ് ആൻഡ് ഓപ്ഷൻ ഡി ഓൺ എയ്റ്റി ഡേയ്സ് അതായത് ശമ്പളത്തോടെയുള്ള ലീവ് അനുവദിക്കുമ്പോൾ കാലാകാലങ്ങളിലുള്ള എച്ച് ആർ എത്ര ദിവസത്തേക്കാണ് കിട്ടുന്നത് നമുക്കറിയാം നൂറ്റി എൺപത് ദിവസം വരെ മാത്രമേ എച്ച് ആർ എ ലഭിക്കുകയുള്ളൂ സോ ഹിയർ ദ ആൻസർ ഓപ്ഷൻ ഡി ഓൺ എയ്റ്റി ഡേയ്സ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് ആൻഡ് എലിജിബിൾ ലീവ് ഓപ്ഷൻ എ ഏൺ ലീവ് ഓപ്ഷൻ ബി കമ്പ്യൂട്ടർ ലീവ് ഓപ്ഷൻ സി എച്ച് പി എൽ ആൻഡ് ഓപ്ഷൻ ഡി ക്യാഷ്വൽ ലീവ് താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് എലിജിബിൾ ലീവ് അല്ലാത്തത് എന്നാണ് ചോദ്യം ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ഡി ക്യാഷ്വൽ ലീവാണ് കാരണം കാഷ്വൽ ലീവിനെ ലീവായിട്ടല്ല മറിച്ച് ഡ്യൂട്ടി ആയിട്ടാണ് പരിഗണിക്കുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ കോമ്പിനേഷൻ ഓഫ് ഏൺ ലീവ് ആൻഡ് കമ്പ്യൂട്ടർ ലീവ് വിൽ ബി ലിമിറ്റഡ് ടു ഓപ്ഷൻ എ ടു ഫോർട്ടി ഡേയ്സ് ഓപ്ഷൻ ബി ടു ഫിഫ്റ്റി ഡേയ്സ് ഓപ്ഷൻ സി ടു സിക്സ്റ്റി ഡേയ്സ് ആൻഡ് ഓപ്ഷൻ ഡി നൺ ഓഫ് ദ എബോ അതായത് കമ്പ്യൂട്ടർ ലീവിൻ്റെയും ഏൺ ലീവിൻ്റെയും കോമ്പിനേഷൻ എത്ര ദിവസത്തേക്കാണ് പരിമിതപ്പെടുത്തിയിരിക്കുന്നത് നമുക്കറിയാം കമ്പ്യൂട്ടർ ലീവും ഏൺ ലീവും ചേർത്ത് പരമാവധി ഇരുന്നൂറ്റി നാൽപ്പത് ദിവസം വരെ മാത്രമേ എടുക്കാൻ സാധിക്കുകയുള്ളൂ സോ ഹിയർ ദ ആൻസർ ഓപ്ഷൻ എ ടു ഫോർട്ടി ഡേയ്സ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ലീവ് നോട്ട് ഡ്യൂ ഷുഡ് ബി ഗ്രാൻഡ് Option A when no other leave with allowances available at credit of the officer. Option B if the authority empowered to sanction leave is satisfied that there is a reasonable prospect, for, um, prospect of the officer turning to duty on the expiry of the leave. Option C if the authority empowered to sanction leave is satisfied. ദാറ്റ് ദ ഓഫീസർ ഏൺസ് ആൻഡ് ഈക്വൽ എമൗണ്ട് ഓഫ് ഹാഫ് പേ ലീവ് ദർ ആഫ്റ്റർ ആൻഡ് ഓപ്ഷൻ ഡി ആൾ ഓഫ് ദ എബൌ ലീവ് നോട്ട് ഡ്യൂ അനുവദിക്കേണ്ട സാഹചര്യം എന്തെന്നാണ് ഇവിടുത്തെ ചോദ്യം ആദ്യത്തെ മൂന്ന് ഓപ്ഷൻസും അതുമായിട്ട് ബന്ധപ്പെട്ടത് തന്നെയാണ് സോ ഹിയർ ദ ആൻസർ ഓപ്ഷൻ ഡി ആൾ ഓഫ് ദ എബവ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഹാഫ് പേ ലീവ് ഈസ് കാൽക്കുലേറ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് ഓപ്ഷൻ എ പിരീഡ് സ്പെൻഡ് ഓൺ ഡ്യൂട്ടി ഓപ്ഷൻ ബി പിരീഡ് ഓൺ ഡ്യൂട്ടി ഓപ്ഷൻ സി കംപ്ലീറ്റഡ് ഇയേഴ്സ് ഓഫ് സർവീസ് ആൻഡ് ഓപ്ഷൻ ഡി പിരീഡ് ഓൺ ഫോറിൻ സർവീസ് ഹാഫ് പേ ലീവ് കണക്കാക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിൽ ചോദ്യം നമുക്കറിയാം ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ സി കംപ്ലീറ്റഡ് ഇയേഴ്സ് ഓഫ് സർവീസ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കമ്പ്യൂട്ടർ ലീവ് ഈസ് അഡ്മിസിബിൾ ടു ടെമ്പററി എംപ്ലോയീസ് ഓപ്ഷൻ എ വിത്ത് വൺ ഇയർ സർവീസ് ഓപ്ഷൻ ബി വിത്ത് ടു ഇയർ സർവീസ് ഓപ്ഷൻ സി വിത്ത് ത്രീ ഇയർ സർവീസ് ആൻഡ് ഓപ്ഷൻ ഡി നൺ ഓഫ് ദ എബവ് അതായത് ടെമ്പററി ജീവനക്കാർക്ക് കമ്മ്യൂട്ടർ ലീവ് അനുവദിക്കണമെങ്കിൽ എത്ര വർഷ സർവീസ് വേണമെന്നാണ് ചോദ്യം അതിൻ്റെ ആൻസർ നമുക്കറിയാം ഓപ്ഷൻ സി വിത്ത് ത്രീ ഇയർ ഓഫ് സർവീസ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ ഡ്യൂറേഷൻ ഓഫ് ദ ടോട്ടൽ പീരീഡ് ഓഫ് വെക്കേഷൻ എൻ ലീവ് ആൻഡ് കമ്മ്യൂട്ടർ ലീവ് ടേക്കൺ ടുഗതർ ഷാൾ നോട്ട് എക്സിഡ്സ് ഓപ്ഷൻ എ ടു ഫോർട്ടി ഡേയ്സ് ഓപ്ഷൻ ബി റ്റു ഫിഫ്റ്റി ഡേയ്സ് ഓപ്ഷൻ സി ടു സിക്സ്റ്റി ഡേയ്സ് ആൻഡ് ഓപ്ഷൻ ഡി നൺ ഓഫ് ദ എബവ് അതായത് വെക്കേഷൻ പീരീഡും എൻ ലീവും കമ്പ്യൂട്ടർ ലീവും ഒരുമിച്ചെടുത്താലും എത്ര ദിവസം കഴിയാൻ പാടില്ല എന്നാണ് ചോദ്യം നമുക്കറിയാം ഇരുന്നൂറ്റി നാൽപ്പത് ദിവസം വരെ മാത്രമേ മാക്സിമം ലീവ് ലഭിക്കുകയുള്ളൂ സോ ഹിയർ ദ ആൻസർ ഓപ്ഷൻ എ ടു ഫോർട്ടി ഡേയ്സ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ലീവ് സാലറി ഫോർ ലീവ് നോ ഡ്യൂ ഇൻക്ലൂഡ്സ് ഓപ്ഷൻ എ ഹാഫ് ഡ്യൂട്ടി പേ ആൻഡ് ഹാഫ് ഡി എ ബി ഹാഫ് ഡ്യൂട്ടി പേ ഓൺലി ഓപ്ഷൻ സി ഹാഫ് ഡ്യൂട്ടി പേ ആൻഡ് ഫുൾ ഡി എ ആൻഡ് ഓപ്ഷൻ ഡി ഹാഫ് ഡ്യൂട്ടി പേ ആൻഡ് ഡി എ അപ്രോപ്രിയേറ്റ് ടു ദാറ്റ് പേ നമുക്കറിയാം ലീവിനോ ഡ്യൂലിരിക്കുന്ന ഒരാളിന് ഹാഫ് പേ സാലറിയാണ് ലഭിക്കുന്നത് അതായത് പകുതി ശമ്പളവും അതിൻ്റെ ഡി എയും സോ ഹിയർ ദ ആൻസർ ഓപ്ഷൻ ഡി ഹാഫ് ഡ്യൂട്ടി പേ ആൻഡ് ഡി എ അപ്രോപ്രിയേറ്റ് ടു ദാറ്റ് പേ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആൻഡ് ഓഫീസ് ഓൺ ലീവ് നോ ഡ്യൂ ഈസ് എൻ ഡേറ്റിൽ ടു ലീവ് സാലറി ഈക്വൽ ടു ഓപ്ഷൻ എ സാലറി എൻ ഡേറ്റിൽ ഡ്യൂറിംഗ് ഏൺ ലീവ് ഓപ്ഷൻ ബി സാലറി എൻ ഡേറ്റിൽ ഡ്യൂറിംഗ് ഹാഫ് പേ ലീവ് ഓപ്ഷൻ സി സാലറി എൻ ഡേറ്റിൽ ഡ്യൂറിംഗ് കംപ്യൂട്ടഡ് ലീവ് ആൻഡ് ഓപ്ഷൻ ഡി നൺ ഓഫ് ദ എബവ് അതായത് ലീവ് നോ ഇരിക്കുന്ന ഒരാളിന് അർഹതപ്പെട്ട ലീവ് സാലറി എന്താണെന്നാണ് ചോദ്യം ലീവ്നോ ഡ്യൂ സാലറി സംബന്ധിച്ച് വ്യത്യസ്ത മാതൃകകളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതുകൊണ്ടാണ് അവ ആവർത്തനമായി തോന്നുന്നത് നമുക്കറിയാം ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ബി സാലറി എൻറ്റൈറ്റിൽഡ് ഡ്യൂറിങ് ഹാഫ് പേ ലീവ് ഇന്നത്തെ ക്ലാസ് ഇവിടെ പൂർത്തിയാകുന്നു നിങ്ങൾക്ക് ഞങ്ങളുടെ ക്ലാസ് പ്രയോജനപ്പെടുന്ന കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്യുക ഏവർക്കും വിജയാശംസകൾ നേരുന്നു താങ്ക്